ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെഡിങ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ഫേസ് ഓയിലാണ്. ഇത് വളമനയുടെ ഫേസ് ഓയിലാണ്. ഇത് വന്നിട്ട് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആക്കാനും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് വന്നിട്ട് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓയിൽ മസാജ് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാലും മേക്കപ്പ് ലാസ്റ്റ് കഴിയുമ്പോഴേക്കും ഫേസിൽ അവിടെ ഇവിടെയൊക്കെ പാച്ചസ് ഉള്ളതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഓയിൽ മസാജ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ലിപ്പ് ക്രാക്സ് ഒന്നും വരാതെ ലാസ്റ്റ് വരേക്കും ഇരിക്കും. ഈ ഒരു മേക്കപ്പിന് ഞാൻ ഒത്തിരി ടൈം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 hours അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഹെയറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഇനി ചെയ്യുന്നത് ഇതാ, ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഇത് സ്കിൻ ക്രാഫ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതൊക്കെ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ ഫേസിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വയ്ക്കുകയാണ്. തണുപ്പ് സമയം ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളൊരു വെഡിങ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പം എന്തായാലും എല്ലാം തന്നെ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ലാക്മേയുടെ പ്രൈമറാണ്. അടിപൊളിയാണ്. കൂടുതലൊന്നും പറയണ്ടല്ലോ, ലാക്മേയുടെ പ്രൊഡക്റ്റൊക്കെ വന്നിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാൻ കാരണം ഇതൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സ്കിൻ അത്യാവശ്യം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും മേക്കപ്പ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഈ ഒരു പ്രൈമർ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ ഒക്കെ യൂസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തുതരാം. അപ്പോൾ ഇത് ഫേസിലേക്കൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മേക്കപ്പ് എപ്പോഴും ചെയ്യുന്നത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്കും കൂടെ കൺസിഡർ ചെയ്യലോ. അപ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഇങ്ങനെ ഒരു വെഡിങ് ലുക്ക് ചെയ്യണം എന്നുള്ള കാര്യം. പിന്നെ എൻ്റെ വെഡിങ് ടൈമിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം ഒരുങ്ങേണ്ടത് അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങും കാര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലുക്ക് എനിക്ക് സ്വയം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി വന്നിട്ട് ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണ്. ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. എനിക്കിത് ഭയങ്കര സ്യൂട്ടബിളാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ബ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നൊക്കെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഒരു എന്താ പറയുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു വിവാഹമൊക്കെ ഉറപ്പിക്കുന്ന സമയമാകുമ്പോഴേക്കും തന്നെ എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ബ്രൈഡായിട്ടുണ്ടാകുമ്പോൾ വേണ്ടതെന്നുള്ളതൊക്കെ ഒരു ധാരണയും എല്ലാം ഉണ്ടാവും. എനിക്കത് ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രോ കൺസീലർ പാലറ്റ് എടുത്തിട്ട് ഞാൻ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾ ഒന്ന് കവർ ചെയ്യുകയാണ്. ഇത് ഇൻസൈറ്റിൻ്റെതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സ്യൂട്ടബിളാണ്. അതുകൊണ്ടാണ് ഇതന്നെ യൂസ് ചെയ്യുന്നത്. റെഡ് കളർ കറക്ടറാണ് ഞാൻ ഇതിലെടുക്കുന്നത്. റെഡ് കളർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾ നന്നായിട്ട് ഹൈഡായി പോകും. ഇനി അതിലൊരു ലൈറ്റായിട്ടുള്ള കളർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അതുപോലെ കൺസീലർ വന്നിട്ട് കണ്ണിന് മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കൈവച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഇരുന്ന പാലറ്റ് വന്നിട്ട് കൺസീലറും കളർ കറക്ടറും രണ്ടും വന്നിട്ട് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഒരു എന്താ പറയുക, ഒരു ലോ ബഡ്ജറ്റിന് വന്നിട്ട് ഒരു നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് വേണം പറയാവേ. ഞാൻ കുറേ ആയി ഉപയോഗിക്കുന്നു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി വന്നിട്ട് ഫൗണ്ടേഷനാണ് ഞാൻ എടുക്കുന്നത്. മെബിലിൻ്റെ ഫൗണ്ടേഷനാണ്. കാരണം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യണം എപ്പോഴും ഒരു വെഡിങ് മേക്കപ്പ് ലുക്കിന്. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കേസിൽ വരുമ്പോൾ എനിക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയാണ്. ഇത് അടിപൊളിയായിട്ട് ഫേസ് നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടുന്നുണ്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാം. നന്നായിട്ട് കവറായിട്ട് വരണം, എവിടെയോ ഒഴിഞ്ഞു പോകാനൊന്നും പാടില്ല. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ഷമിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറേ ഷോട്ട് ചുരുക്കിയിട്ടാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് അത്രയും നേരം കാണുക എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് കോംപാക്ട് പൗഡറാണ്. ഇത് ഞാൻ എടുക്കുന്നത് ലാക്മേയുടേതാണ്. ഇത് അത്യാവശ്യം പ്രൈസി ആണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് മെബിലിൻ്റെ സാധാരണയുള്ളതും യൂസ് ചെയ്താൽ മതിയാവും. ഇത് നമുക്ക് മേക്കപ്പ് നന്നായിട്ട് വേർത്തൊലിച്ച് പോവാതെയൊക്കെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ലാക്മേയുടെ തന്നെ ഐ ഷാഡോ പാലറ്റാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു അടിപൊളി പാലറ്റ് എന്നൊന്നും പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു പാലറ്റാണ്. ഇതിൽ ഇത്ര ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒരു പിങ്ക് കളറായിരിക്കും കുറച്ചും കൂടെ എൻ്റെ ഫേസിന് നന്നായിട്ട് വരിക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടോളൂ, നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോഴും ഫേസിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നില്ല. പക്ഷേ നമ്മളൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് ഫേസിന് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൈ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചധികം നാൾ മേക്കപ്പ് ഇപ്പോഴും ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ചെറിയ രീതിയിൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു റിസ്ക് എടുത്തത് എന്താ വെച്ചാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായതുകൊണ്ട് ജസ്റ്റ് ഒരു വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കണം എന്നുള്ളതുകൊണ്ട് ഒരു ട്രൈ ചെയ്ത് നോക്കിയത് മാത്രമാണ്. എൻ്റെ വെഡ്ഡിങ്ങിന് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഒരുങ്ങിയത്, ഇത്രയൊന്നുമില്ല. ഇനി വന്നിട്ട് കണ്ണ് നന്നായിട്ട് വാലിട്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നിട്ട് ഔട്ടർ കോർണറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നർ കോർണറിലേക്ക് വരുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. ആ ഒരു രീതിയിൽ എടുക്കുമ്പോൾ കണ്ണ് കുറച്ചുകൂടെ വലുതായിട്ട് ഉണ്ടാകും കാണാനായിട്ട്. പിന്നെ അത് മുകൾ ഭാഗത്ത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, താഴ്ഭാഗത്ത് എപ്പോഴും പോലെ തന്നെ കാജലാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഐ ലൈനറിനേക്കാളും കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമായിട്ടുള്ളത് കാജലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. ഇനി കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, കാരണം ഒരു നല്ല ഫിനിഷ് കിട്ടണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മേബിലിൻ്റെതാണ് കാജൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് കാജലാണ്. ഇൻസൈറ്റിൻ്റെത് ഒരുപാട് ലാസ്റ്റ് ഡേ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി കണ്ണെഴുതി കൊടുത്തു. ഇനി വന്നിട്ട് ബ്ലഷ് പ്ലസ് ഹൈലൈറ്ററാണ്, ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടേതാണ്, അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇനി നന്നായിട്ട് കവിളിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നോസൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യമായിട്ട് ചെയ്യുന്നുള്ളൂ, കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നുണ്ട്, കാരണം ഒത്തിരി കൂടിപ്പോയാലുണ്ടല്ലോ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ലൈറ്റായിട്ട് ഞാൻ അതിലെ കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഒന്ന് നോസും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സംഭവം ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്യുകയാണ്. ഇനി വന്നിട്ട് നമുക്ക് ലിപ്പിലേക്ക് കടക്കണം. എൻ്റെ സാരി വന്നിട്ട് നല്ല റെഡ് കളറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. പിന്നെ വെഡ്ഡിങ്ങിന് കൂടുതലായിട്ടും റെഡായിരിക്കും ലിപ്പിന് കുറച്ചും കൂടെ ഒന്ന് എടുത്തു കാണിക്കാൻ തോന്നിയതുകൊണ്ട് ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലിപ്പൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഒരു നല്ല രീതിയിൽ ലിപ്പ് എടുത്ത് കാണിക്കണം, അതുകൊണ്ടാണ്. ഇനി അതിന് ശേഷം ഞാൻ എടുക്കുന്നത് സിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൾറെഡി ആമസോൺ ഹോളിലൊക്കെ ചെയ്തിട്ടുള്ള സാധനം തന്നെ ആയതുകൊണ്ടാണ് ഒരുപാട് വലിച്ചു നീട്ടി പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ പറയാത്തത്. ഒന്ന് ആ ഹോളൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഒന്ന് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്, ഇനി ഒന്ന് കമ്മലൊക്കെ ഇട്ടിട്ട് കാണട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിലൊരു പാട്ടൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു, കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പാട്ട് കാര്യങ്ങളൊന്നും കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ നല്ല വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഭയങ്കര ഒരു അടിപൊളി മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ മേക്കപ്പ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഏകദേശം 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഏറെക്കുറെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് നാൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.